ഈ കഥ തുടങ്ങുന്നത് 1963-ലാണ്. നെതർലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഒബ്സർവേറ്ററി. ഗെയിൽ സ്മിത്ത് എന്ന ആസ്ട്രോഫിസിക്സ് വിദ്യാർത്ഥി ആ സമയം അവിടെ വാനനിരീക്ഷണം നടത്തുകയായിരുന്നു. ആ ഒരു നിരീക്ഷണത്തിൽ അദ്ദേഹം അത്ഭുതകരമായ ഒരു പ്രതിഭാസം കണ്ടു. അതൊരു വലിയ മേഘമായിരുന്നു, ഗ്യാസുകൾ കൊണ്ട് നിർമ്മിതമായ ഒരു മേഘം. ആ ഒരു മേഘം നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യുകയായിരുന്നു ആ സമയം. നമ്മുടെ സൂര്യന്റെ അത്രയും തന്നെ വലിപ്പമുള്ള 20 ലക്ഷം നക്ഷത്രങ്ങൾക്ക് കത്താനുള്ള ഇന്ധനം ആ ഒരു മേഘത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. സ്മിത്തിന്റെ ആ മേഘം സഞ്ചരിക്കുന്നത് 1 മണിക്കൂറിൽ 7 ലക്ഷം മൈലുകളായിരുന്നു. അടുത്ത 40 വർഷ കാലയളവിൽ അതൊരു അത്ഭുതമായി തന്നെ നമ്മുടെ മുൻപിൽ നിലകൊണ്ടു. പക്ഷേ പിന്നീട് അത് പതിയെ അത്ഭുതമല്ലാതായി മാറുകയായിരുന്നു. കാരണം അത്തരത്തിലുള്ള നിരവധി ക്ലൗഡുകളെ നമ്മൾ കണ്ടെത്തി. അവയെല്ലാം തന്നെയും നമ്മുടെ ഗാലക്സിക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യുകയാണ്. പക്ഷേ കാര്യങ്ങൾ പതിയെ മാറിമറിയാൻ തുടങ്ങി. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അത് സംഭവിക്കുന്നത്. റേഡിയോ അസ്ട്രോണമറായ ജെയ് ലോക്ക്മാനും അവരുടെ സഹപ്രവർത്തകരും സ്മിത്തിന്റെ ആ ഒരു ക്ലൗഡിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അമേരിക്കയിലെ വെസ്റ്റ് വിർജീനിയയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ ബാങ്ക് റേഡിയോ ടെലസ്കോപ്പാണ് അതിനായി അവർ ഉപയോഗിച്ചത്. അവരുടെ പ്രധാന ലക്ഷ്യം ആ ഒരു മേഘത്തിന്റെ ഓർബിറ്റിനെ അളക്കുക എന്നതായിരുന്നു. അതിലവർ വിജയിക്കുക തന്നെ ചെയ്തു. ശരിക്കും അവർ ഞെട്ടിപ്പോയി. ആ ഒരു മേഘം നമ്മുടെ ഗാലക്സിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. മിൽക്കി വേ എന്ന നമ്മുടെ ഗാലക്സിയെ കൂട്ടിയിടിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഭയപ്പെടാനില്ല. ആ ഒരു കൂട്ടിയിടി നടക്കണമെങ്കിൽ ഇനിയും 30 മില്യൺ വർഷങ്ങളെങ്കിലും വേണ്ടി വരും. ഇനിയാണ് പ്രധാന ചോദ്യം, അങ്ങനെ ഒരു കൂട്ടിയിടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മിൽക്കി വേക്ക് സ്പൈറൽ ഷേപ്പാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ആ ഒരു സ്പൈറൽ ആമിലായിരിക്കും ഇത് ആദ്യം വന്ന് സ്പർശിക്കുക. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വട്ടത്തിലുള്ള മിൽക്കി വേയുടെ ഒരു വശത്തായിരിക്കും അത് വന്ന് കൂട്ടിയിടിക്കുക. മനോഹരമായ ഒരു പൊട്ടിത്തെറിയായിരിക്കും അവിടെ ഉണ്ടാവുക. ആ ഒരു പൊട്ടിത്തെറിയിൽ നിരവധി നക്ഷത്രങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. അതിനുശേഷം മിൽക്കി വേ എന്ന ഗാലക്സി ഉണ്ടാകുമോ എന്നൊരു സംശയമായിരിക്കും നിങ്ങൾക്കിപ്പോൾ തോന്നിയിരിക്കുക. എങ്കിൽ ഉണ്ടായിരിക്കും എന്നു തന്നെയാണ് ഉത്തരം. അതിൻ്റെ കാരണം, ഈ ഒരു ക്ലൗഡ് അത്രയധികം വലിപ്പമേറിയതാണെങ്കിലും നമ്മുടെ ഗാലക്സിയുമായി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് വളരെ ചെറുതാണ്. പക്ഷേ അങ്ങനെ ഒരു കൂട്ടിയിടിയെ വളരെ രസകരമായാണ് ശാസ്ത്രലോകം കാണുന്നത്. ആൻഡ്രൂ ഫോക്സ് സ്പേസ് ടെലസ്കോപ്പ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനാണ് അദ്ദേഹം. അദ്ദേഹം എന്താണ് പറയുന്നത്? വി ഡോണ്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ സ്മിത്ത് ക്ലൗഡ്സ് ഒറിജിൻ. സ്മിത്ത് ക്ലൗഡ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് 2 തിയറികൾ നിലവിലുണ്ട്. അതിലൊന്ന്, അത് മിൽക്കി വേയിൽ നിന്ന് തന്നെ ഉണ്ടായതാണെന്നാണ്. മിൽക്കി വേയിൽ മുമ്പ് എപ്പോഴോ നടന്ന ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷനിലൂടെയാകാം ഈ മേഘങ്ങൾ ഉണ്ടായത്. ഇതിനെ സംബന്ധിച്ച് 2-ാം തിയറം ഇങ്ങനെയാണ്. ഇതുണ്ടായിരിക്കുന്നത് മറ്റേതോ ഗാലക്സിയിൽ നിന്നാണ്. അത് മിൽക്കി വേ അട്രാക്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതിൽ കൂടുതൽ വ്യക്തത ലഭിക്കാനായി ഫോക്സും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഈ ക്ലൗഡിനെ കൃത്യമായി നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവരെ സഹായിക്കുന്നത് സാക്ഷാൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പാണ്. അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന കോസ്മിക് ഒറിജിൻസ് സ്പെക്ട്രോഗ്രാഫാണ്. ആ പഠനങ്ങളിൽ നിന്ന് അവർ കണ്ടെത്തിയത് ആ ക്ലൗഡിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു എലമെന്റിനെ കുറിച്ചാണ്. അത് സൾഫർ ആയിരുന്നു. ആ ഒരു എലമെന്റിന്റെ പ്രത്യേകത, അത് പരിസരത്തുള്ള മറ്റ് 3 ഗാലക്സികളിലുള്ള അൾട്രാവയലറ്റ് പ്രകാശങ്ങളെ ആകർഷിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന സൾഫറിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എത്രമാത്രം അൾട്രാവയലറ്റ് റേസിനെ അത് അബ്സോർബ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിനെക്കുറിച്ച് ഫോക്സ് പറയുന്നത്, നമ്മുടെ മിൽക്കി വേയുടെ അതിരുകൾക്ക് അപ്പുറമുള്ള സൾഫറിന്റെ അളവ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ക്ലൗഡിലുമുള്ളത്. 2 ഭാഗത്തും ഒരേ അളവിൽ സൾഫർ കൂടി നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം, നമ്മുടെ തന്നെ ഒരു ഭാഗമാകും ഈ ക്ലൗഡ്.
ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ക്ലൗഡ് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടായി വെളിയിലേക്ക് പോയതാണ് പിന്നീട് അത് തിരികെ നമ്മളിലേക്ക് തന്നെ വരുന്നു പക്ഷേ അന്നുണ്ടായ അത്രയും തന്നെ തീവ്രത ഈ മേഘങ്ങൾക്കില്ല അതിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാസുകളുടെ അളവ് കുറഞ്ഞു വരികയാണ് അടുത്ത 30 മില്യൺ വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഏറെക്കുറെ എലമെന്റുകൾ എല്ലാം തന്നെയും അവിടെ നിന്നും ഇവാപറേറ്റ് ചെയ്തു പോയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടിയിടി ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ ഇപ്പോഴുള്ള തീവ്രത ഉണ്ടാകണമെന്നില്ല എങ്കിൽ കൂടി അങ്ങനെ ഒരു കൂട്ടിയിടി ഉണ്ടാകുമ്പോൾ വലിയൊരു വർണ്ണവിസ്മയമായിരിക്കും അവിടെ അരങ്ങേറാൻ പോകുന്നത് നിരവധി നക്ഷത്രങ്ങൾ പുതിയതായി അവിടെ ജന്മം കൊള്ളും ഫോക്സിന്റെ പഠനങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു ആ ഒരു ക്ലൗഡ് ഉണ്ടായിരിക്കുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ അവസാനിക്കുമ്പോഴും അതിനെ ചുറ്റിപ്പറ്റി നിരവധി സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട് അവ ഇതൊക്കെയാണ് അങ്ങനെ ഒരു കൂട്ടിയിടി സംഭവിക്കുമ്പോൾ നമ്മുടെ മിൽക്കി വേയ്ക്ക് കാര്യമായി ഒന്നും സംഭവിക്കില്ലേ സംഭവിക്കില്ല എന്നൊരു ഹൈപ്പോതെസിസ് ഉണ്ട് എന്നാൽ അതിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ല ഈ ഒരു കൂട്ടിയിടി നമ്മുടെ സൗരയൂഥത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തി വെക്കാൻ പോകുന്നത് ഇതിന്റെ ഉത്തരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല ആ ഒരു കൂട്ടിയിടി നടക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സൗരയൂഥവും ചിലപ്പോൾ ഇല്ലാതായെന്ന് വരാം ഇതിന്റെ എല്ലാം ഉത്തരങ്ങൾ വരുന്ന ഗവേഷണങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം സമയം മുൻപോട്ട് പോവുകയാണ് 30 മില്യൺ വർഷങ്ങൾക്ക് ഇനിയും ഒരുപാട് പോകണം പക്ഷേ അതിന്റെ ഫലങ്ങൾ അറിയാൻ അത്രയധികം പോകേണ്ടി വരികയില്ല സമയം മുൻപോട്ട് പോകുന്നു നമുക്ക് കാത്തിരിക്കാം ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും